നമസ്കാരം എല്ലാവർക്കും. ഡോൺസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാ മലയാളി ഫുട്ബോൾ ആരാധകരും ഇന്ന് നിരാശയോടെ ആയിരിക്കും ഈ വീഡിയോ കാണുന്നത് എന്ന് തോന്നുന്നു. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീം സൂപ്പർ കപ്പിലെ ആദ്യ ദിവസം തന്നെ പരാജയപ്പെട്ടു. സൂപ്പർ കപ്പിൽ ഈ പരാജയം എന്ന് പറയുന്നത് വെറുതെ ഒരു 3-0 പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പേഴ്സണലി വളരെ അത്രയ്ക്ക് വിഷമമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ കയ്യിൽ കിട്ടിയ മത്സരത്തെ കൊണ്ട് തുലച്ച ഒരു മത്സരമായിട്ട് തന്നെ പറയണം. കണക്കുകൾ തെറ്റി. ഇന്നലെ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, കണക്കുകളുടെ കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനാണ് അഡ്വാൻറ്റേജ്. എന്നാൽ ആ കണക്കുകളെല്ലാം മാറ്റി മറിച്ചുകൊണ്ട് ഒരു വൻ തിരിച്ചടിയാണ് ഇന്ന് സംഭവിച്ചത്. അപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വേഗം വീഡിയോയിലേക്ക്. ഒരു കോൺഫിഡന്റ് ഇല്ലാതെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം വളരെ നിരാശപ്പെടുത്തിയ ഒരു മത്സരം എന്ന് തന്നെ പറയണം. കാരണം ഓരോ താരങ്ങളെയും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. മത്സരത്തിന്റെ ഗതി മാറിയത് ഹാഫ് ടൈമിന് ശേഷം മാത്രമല്ല, ഒരു താരത്തിന്റെ സബ്സ്റ്റിറ്റ്യൂഷന് ശേഷമാണ്. സന്ദേശ് തിങ്കൻ ആദ്യ ഹാഫിൽ ഒരു പരിക്കേറ്റിന് ശേഷം, ആദ്യ ഹാഫ് 45 മിനിറ്റിന് ശേഷം അടുത്തതായി ഇറങ്ങുന്നത് റിനോ ആന്റോ ആണ്. ഒരു തരത്തിലൊക്കെ ടീം പിടിച്ചു നിന്നു എന്നേ പറയാൻ സാധിക്കുള്ളൂ. സന്ദേശ് തിങ്കന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ വളരെ അറ്റത്തോളം ടീമിനെ നല്ല നിരാശപ്പെടുത്തിയ ഒരു രീതിയിലായിരുന്നു കളി മുന്നോട്ട് പോയത്. അത് മാത്രമല്ല, ശേഷം പെക്കൂസന് പരിക്കേറ്റത് വളരെ വലിയ തിരിച്ചടി. അത് കാരണമാണ് കളി തോൽവിയിലേക്ക് നീങ്ങിയത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് തൊട്ട് കളി തുടങ്ങുന്നതിന് തൊട്ട് പറയുകയാണെങ്കിൽ ആദ്യം മുതലുള്ള അറ്റാക്കിംഗ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്നായിരുന്നു. വളരെ സ്ലോ ആയിട്ടുള്ള കളി തുടക്കമായിരുന്നു എങ്കിൽ കൂടി നല്ല രീതിയിലുള്ള അറ്റാക്ക് വന്നിരുന്നു. വളരെ അൺനെസസറി ആയിട്ടുള്ള ഒരു പെനാൽറ്റി കൺസിഡർ ചെയ്തിരുന്നു നെറോക്ക് എഫ് സി. അതിനുശേഷം നമ്മുടെ സിമ്പിൾ ആയിട്ടാണ് പുൽഗ ആ ഗോൾ നേടിയെടുത്തത്. വളരെ സിമ്പിൾ ആയിട്ട് ആ ഒരു ഗോളിന് ശേഷമുള്ള സെലിബ്രേഷനും ആ കോൺഫിഡൻസും എല്ലാം നമ്മുടെ ആരാധകർക്ക് എന്ന് പറയുന്നത് വളരെ ശക്തി നൽകിയ ഒരു കാഴ്ച തന്നെയായിരുന്നു. അതിനുശേഷം പ്രശാന്തിന്റെ ഒരു കർവിംഗ് ഷോട്ട്, അത് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ഒരു വേൾഡ് ക്ലാസ് ഷോട്ട് തന്നെ പറയണം. അത് ബാറിൽ തട്ടി തിരിച്ചു വന്നു. അതൊരു ഗോൾ ആയിരുന്നുവെങ്കിൽ വളരെ വളരെ സന്തോഷമായിരുന്നു. കാരണം അത്രയ്ക്ക് ഒരു മനോഹരമായ ഗോൾ കാണുന്നതിനപ്പുറം ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അത് സാധിക്കുമായിരുന്നു. എന്നാൽ അതും സാധിക്കാതെ അങ്ങനെ നിന്നു കളി. പിന്നെ ഹാഫ് ടൈം ആവുന്നതിന് തൊട്ട് മുമ്പ് വരെയും സന്ദേശ് ചിങ്ങിന് പരിക്കിന്റെ പിടിയിൽ നിന്ന് അദ്ദേഹം വട്ടം കറങ്ങുകയായിരുന്നു. ഹാഫ് ടൈമിൽ തന്നെ അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ടായി റിനോ ആന്റോ വരികയാണുണ്ടായത്. റിനോ ആന്റോ ഒരു തരത്തിലൊക്കെ പിടിച്ചു നിന്നെന്ന് പറയാം. സന്ദേശ് ജിങ്കൻ എന്ന് പറയുന്നത് ഒരു അദ്ദേഹം കളിക്കുന്ന ഡിഫൻഡർ ആണെങ്കിൽ കൂടി അദ്ദേഹം സൈഡ് വിങ്ങിലൂടെ നല്ല രീതിയിൽ ഫോർവേഡ് വരെ അറ്റാക്കിംഗ് കളിച്ചു തുടങ്ങിയിരുന്നു. പക്ഷെ അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് നല്ല രീതിയിൽ പരിക്ക് ഏറ്റത്. റിനോ ആന്റോ വന്നതിന് ശേഷം അദ്ദേഹം ആ ക്രോസ് സൈഡിലാണ് അദ്ദേഹം കൂടുതലായി കോൺസെൻട്രേറ്റ് ചെയ്തത്. ഡിഫൻസിൽ അദ്ദേഹം ഇറങ്ങാൻ സാധിച്ചില്ല. അപ്പോൾ സന്ദേശ് സിംഗന്റെ മുഴുവൻ ചുമതലയും വെസ്റ്റ് ബ്രൗണിന്റെ തലയ്ക്ക് തന്നെ വന്നിരുന്നു. അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ഡിഫെൻഡ് ചെയ്തു എന്ന് പറയാം. കാരണം അദ്ദേഹത്തിന് ഒരിക്കലും കുറ്റം പറയാൻ സാധിക്കില്ല. അവസാനം ഒരു പെനാൽറ്റി അദ്ദേഹത്തിന്റെ കയ്യിൽ തട്ടിയതാണെങ്കിൽ കൂടി അദ്ദേഹം വൺ മാൻ ആർമി എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു നല്ല രീതിയിലുള്ള ഡിഫെൻഡിങ് ചെയ്തത്. ലാൽറുവാത്ത ആണെങ്കിൽ കൂടി അദ്ദേഹം മിഡ്ഫീൽഡിൽ വരെ കളിച്ചു തുടങ്ങിയിരുന്നു. ഡിഫെൻഡിങ്ങിൽ ഒരു താരത്തെയും കാണാത്ത ഒരു അവസ്ഥ തന്നെ. മന്ന ലാക്കി പേസിക്കാണെങ്കിലും അദ്ദേഹത്തിന് ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഡിഫെൻഡിങ് അദ്ദേഹം കാഴ്ചവെച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പോൾ റച്ച്ബുക്ക് എന്ന ഗോൾ കീപ്പറെ എടുത്തു പറയണം. കാരണം അദ്ദേഹം നല്ല രീതിയിലുള്ള സേവുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ അദ്ദേഹത്തിനും ഒരു പരിധിയുണ്ട് സേവ് ചെയ്യുന്നതിൽ. അതുകൊണ്ടായിരിക്കും ആ രണ്ടു ഗോളുകളും വരാനുള്ള കാരണം. രണ്ടു ഗോളുകൾ അദ്ദേഹം പോലും ഞെട്ടിപ്പോയ നിമിഷത്തിലൂടെയായിരുന്നു ആ രണ്ടു ഗോളുകൾ വന്നത്. പക്ഷെ അതിനേക്കാൾ ഉപരി നല്ല നല്ല സേവുകൾ അദ്ദേഹം നടത്തിയിരുന്നു. അത് നമുക്ക് എടുത്തു പറയാനിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സി കെ വിനീത് രണ്ടാമത്തെ ഗോളിന് ശേഷം, നെറാക്കയുടെ രണ്ടാമത്തെ ഗോളിന് ശേഷം സി കെ വിനീത് ഒരു ഗോൾ അടിച്ചു. പക്ഷെ അതൊരു ഓഫ് സൈഡായി കൺസിഡർ ചെയ്തത് വളരെ നിരാശപ്പെടുത്തി. അതിന് മുമ്പ് പെക്കൂസൺ സബ്സ്റ്റിറ്റ്യൂട്ട് ആവുന്നതിന് മുമ്പ് അദ്ദേഹം ലോങ് റേഞ്ചിൽ നിന്നും ഷോട്ട്, അതും നമുക്ക് വേൾഡ് ക്ലാസ് ഗോളായി കണക്കാക്കണമായിരുന്നു. പക്ഷെ അദ്ദേഹം അത് ഗോളാക്കാൻ സാധിച്ചില്ല. അതും ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ച ഒരു നിരാശാജനകമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു. അവസാന നിമിഷം നിരാശപ്പെടുത്തി ആരാധകരെ വൻ നിരാശപ്പെടുത്തി തിരിച്ചു വന്ന നെറോക്ക് എഫ് സി ഒരു പെനാൽറ്റി നേടിയെടുത്ത് വിജയം കൈവരിച്ച ഒരു കാഴ്ച. നെറോക്ക് അതേതാ നമ്മൾ ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് ആണെങ്കിൽ അതൊരു ത്രില്ലിംഗ് മൊമെന്റ് ആയിട്ട് തന്നെ കാണാനോ. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു കളിയായിരുന്നു. അവസാന നിമിഷങ്ങളിൽ 70 മിനിറ്റ് ശേഷം പെക്കൂസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം വളരെ നിരാശപ്പെടുത്തുന്ന കളിയാണ് പുറത്തു കൊണ്ടുവന്നത്. അറാത്തായി സുമിയുടെ കാര്യം എടുത്തു വേണം. അദ്ദേഹത്തിന്റെ മിസ്സിൽ നിന്നും കുറെ പണി കിട്ടിയിട്ടുണ്ട് ടീമിന്. ഒരു ഗോൾ വന്നത് അദ്ദേഹത്തിന്റെ മിസ്സിൽ നിന്ന് തന്നെ കോർണറായി. അത് നല്ല രീതിയിലുള്ള കൺവേർട്ട് ചെയ്ത ഗോളായി. അറാത്തായി സുമിയുടെ മോശം പ്രകടനം എന്ന് തന്നെ പറയാം.
വളരെ നിരാശപ്പെടുത്തുന്ന ഒരു മത്സരം തന്നെയായിരുന്നു അപ്പൊ നമ്മൾ കണ്ടത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചാപ്റ്റർ, ഈ വർഷത്തെ ചാപ്റ്റർ ക്ലോസ് ആയി. ഇനി അടുത്ത ISL കാണാം എന്നും അല്ലെങ്കിൽ ISL സീസണിൽ കാണാം എന്നും മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് ടീം നമ്മളുമായി പറയാനുള്ളത്. പക്ഷെ ഡാവിഡ് ജെയിംസിന്റെ ഒരു നല്ല രീതിയിലുള്ള കോച്ചിങ് തന്നെ കാണാം. നല്ല വലിയ പ്ലെയേഴ്സ് ഒന്നും ഇല്ലാതെ തന്നെ അദ്ദേഹം നല്ല രീതിയിൽ തന്നെ കോച്ച് ചെയ്ത് ടീമിനെ ഒരു സെറ്റാക്കി, അത് വളരെ അഭിമാനിക്കുക. അപ്പൊ നമുക്ക് അടുത്ത സീസണിൽ നല്ല പ്ലെയേഴ്സിനെ റിക്രൂട്ട് ചെയ്ത് നല്ല രീതിയിലുള്ള അറ്റാക്കും കാര്യങ്ങളും ഒക്കെ വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ എന്തായാലും സൂപ്പർ കപ്പിന്റെ മറ്റു ടീമുകളുടെ വിവരങ്ങൾ തീർച്ചയായും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് മാത്രമല്ല, ഇനി മുതൽ നമുക്ക് IPL വിവരങ്ങളിലേക്കും കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യാം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നല്ല സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി, മറ്റൊരു ന്യൂസുമായി, മറ്റൊരു അറിവുമായി കണ്ടുമുട്ടുന്നതായിരിക്കും. ബൈ ബൈ.